ഹലോ നമസ്കാരം എല്ലാവർക്കും ബ്ലോഗ് ഹണ്ടിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും വളരെ വ്യത്യസ്തമായ കാഴ്ചകളും അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞാൻ ഈ ബ്ലോഗ് ഹണ്ടിലൂടെ ചെയ്യാൻ ശ്രമിക്കാറ്. അതുകൊണ്ട് തന്നെ ഇന്നും നമുക്കൊരു വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മൾ പാമ്പ് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നിരുന്ന ഒരു പേരുണ്ടായിരുന്നു, പാമ്പ് വേലായുധൻ ചേട്ടൻ്റെ പേര് അല്ലെ. ആ വേലായുധൻ ചേട്ടൻ്റെ പ്രിയ പുത്രിയായ സംഗീത ചേച്ചിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്. നമസ്കാരം സംഗീത ജി, വെൽക്കം ടു ബ്ലോഗ് ഹാൻഡ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് അച്ഛന്റെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാതെ മുന്നോട്ട് പോകാൻ വയ്യ അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം അച്ഛന്റെ കുറച്ച് വിഷ്വൽസ് കാണാം. ഒരു കാലത്ത് ലോക ജനതയെ മൊത്തം കിടിലം കൊള്ളിച്ചുകൊണ്ട് കോഴിക്കോട് സ്റ്റേഡിയം മൈതാനിയിൽ 1980 ഓഗസ്റ്റ് മാസം 17 250-ൽ പരം വരുന്ന വിഷസർപ്പങ്ങളോടൊത്ത് 863 മണിക്കൂർ ദിനം പ്രതി സർപ്പയജ്ഞം നടത്തുകയും അതുപോലെ തന്നെ ഒരുപാട് ജീവനുകൾക്ക് രക്ഷയേകുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനായിരുന്നു നമ്മുടെ ഈ വേലായുധൻ ചേട്ടൻ. എനിക്ക് ചേച്ചിയോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, സ്വാഭാവികമായിട്ടും കുഞ്ഞുനാള് മുതലേ ചേച്ചി കാണുന്ന സാധനമാണ് ഈ പാമ്പ് അല്ലേ? സ്വാഭാവികമായിട്ടും പേടി പോയി കാണും. എങ്കിലും ചേച്ചിയുടെ ഒരു അറിവൊക്കെ ആയതിനു ശേഷം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ആ പാമ്പിനെ പിടിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഫീല്, അതേതായിരുന്നു പാമ്പ്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ഞങ്ങളോട് ഷെയർ ചെയ്യാം. കുഞ്ഞുനാളില് അച്ഛനോട് വെച്ചിട്ട് പ്രോഗ്രാമിലൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷെങ്കിലും അന്ന് പാമ്പ് ഏത് പാമ്പെന്നോ അല്ലെങ്കിൽ പക്ഷെ ഓർമ്മ വെച്ച നാള് മുതല് ഇത് ഏത് പാമ്പെന്ന് മനസ്സിലാക്കാൻ പറ്റുണ്ട്. പിന്നെ അതിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വേറെ ആൾക്കാരും പറയല് ഇതിനെ തൊട്ട് കഴിഞ്ഞ ഒരു കാണുമ്പുള്ള ഫീലിങ് ഇത് ഒരു വഴുവഴുപ്പായിട്ടൊക്കെയാണ് എല്ലാവർക്കും പറയും. പിന്നെ അത് തൊടുമ്പോ എങ്ങനെയാണ് അതിൻ്റെ പലരും എടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അത് ഞങ്ങള് അടുത്ത് തൊടുമ്പോ തന്നെ നമുക്ക് പാമ്പിനെ അടുത്ത് കണ്ടിട്ട് ഞങ്ങൾ പിടിക്കുമ്പോ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതങ്ങനെ പ്രത്യേകിച്ചിട്ടൊരു ഫീലിംഗ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നല്ല ഇത് ഞങ്ങളെ പ്രോഗ്രാമൊക്കെ കണ്ടുപോകുന്നൊരു ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കട്ടെ എന്ന് പറയുമ്പോൾ തൊടാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അവര് പറയും കാണുന്ന പോലെ അല്ല എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നത്. വഴുവഴുപ്പൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചി കുറെ കാലം അച്ഛന്റെ കൂടെ അങ്ങനെ പല യജ്ഞങ്ങളിലും പ്രോഗ്രാമിലൊക്കെ പോയിട്ടില്ലേ? ആ സമയത്ത് ഇപ്പോ സ്വാഭാവികമായിട്ടും നാട്ടിലെ എല്ലാരും പാമ്പിനെ കൊണ്ട് നടക്കുന്ന ഒരു ആണിനെ ആയിട്ടേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ കൂട്ടത്തിലൊരു പെൺകുട്ടി വരുമ്പോ ആ ഒരു എക്സ്പീരിയൻസ് ആളുകൾ എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ബിഹേവ് ചെയ്തിരുന്നത്? ഞങ്ങള് 3 പെൺകുട്ടികളാണ് വീട്ടില്. പക്ഷെ ചെറിയ മോളായ ഒരു ആൺകുട്ടി എന്ന ഒരു ലെവലിലാണ് ഇത് വളർത്തി വന്നത്. പാനീഷ് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെയായിരുന്നു. ഒരു 13 വരെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു വളർന്നു വന്നത്. പിന്നെ പ്രോഗ്രാമിനാണല്ലോ മിക്കവാറും പിന്നെ സമയങ്ങളിൽ അച്ഛനോട് ഒന്നിച്ചിട്ട് തന്നെയാണ് ഉണ്ടാവില്ല. ഇന്ത്യയുടെ പ്രോഗ്രാമിന് പോണോ അവിടെയൊക്കെ ഞാനും ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇൻട്രസ്റ്റ് ആണ്. ഓരോ സ്ഥലങ്ങളിൽ പോവാന്ന് പറയുമ്പോ തന്നെ കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. ഞാൻ എങ്ങനെ വന്ന് അച്ഛനോട് ആളുകൾ എന്തെങ്കിലും കൗതുകത്തോടെ ചോദിക്കാറുണ്ടോ? ആ ചോദിക്കാറുണ്ട്. കാരണം ഒരു ഇതന്നെയാ പറയണത്, ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് പിന്നെ ആരും അങ്ങനെ ഒരു ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പം ഒന്നാമത് പിന്നെ അവരെ ലൈഫിൻ്റെതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമതായിട്ട് പിന്നെ ധൈര്യം. പല പെൺകുട്ടികളും അങ്ങനെ ഒരു ഇത് കാണുമ്പോ ഇപ്പൊ ഒരു ഇത് പറയുകയാണെങ്കിൽ രണ്ട് ചേച്ചിമാർക്കെല്ലാം ഇപ്പോഴും ഭയങ്കര ഭയ. അവര് ഞങ്ങള് പാമ്പിനെ ഒന്ന് പുറത്തിട്ടെന്ന് കണ്ടിട്ടെങ്കിൽ പോയി ഓടും. അപ്പൊ അത് കാണുമ്പോ എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ട് ചിലപ്പോ തോന്നാറുണ്ട്. പെൺകുട്ടികളെന്ന് പറയുന്നത് ആൺകുട്ടികളായ നമുക്ക് വരെ പാമ്പ് കണ്ടപ്പോ, പക്ഷെ പാമ്പിനെ പിടിക്കുന്ന പെൺകുട്ടികൾ എന്റെ അറിവില് ഉണ്ട്.
പിന്നെ ഒരു തിരുവനന്തപുരത്ത് ഒരു രാജിയുണ്ട്, ചിലപ്പോൾ നമ്മള് ഓരോ വീഡിയോയിലൊക്കെ കാണലുണ്ട് പെൺകുട്ടികൾ പിടിക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷെ നമ്മളെ ഇവിടെ അങ്ങനെ അത്രയേ ഉള്ളൂ അവിടെ അറിയുന്നത്. സംഗീത ഒരു ഇതില് ഞങ്ങളുടെ സ്ഥലത്ത് പ്രത്യേകിച്ചിട്ട് പിന്നെ എല്ലാവരും പാമ്പുണ്ടെങ്കിൽ പെട്ടെന്ന് പച്ചഞ്ചാത സുഖിന്നെയാണ് വിളിക്കാൻ വരാറ്. വീടിന്റെ അടുത്തൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോ വേഗം സംഗീത ചേച്ചി വീട്ടിൽ റെസ്ക്യൂ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഈ പല പ്രദർശനങ്ങളും കൂടാതെ അച്ഛന് ഗിന്നസിന് വേണ്ടിയിട്ട് ഒരു അറ്റംപ്റ്റ് ചെയ്തിരുന്നു. അന്ന് ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. അന്ന് അച്ഛൻ 1980 യജ്ഞം നടത്തുന്നത്. അന്ന് എനിക്ക് 2 വയസ്സുണ്ടായിരുന്നു. അറിവൊന്നും ആയിട്ടില്ല. അപ്പം ഫുൾ ടൈം സപ്പയജ്ഞ കൂട്ടിലാണ് അച്ഛൻ ഉണ്ടാവല്. സപ്പയജ്ഞ കൂട് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് ചേംബർ ആയിരിക്കും, നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. ജസ്റ്റ് 1 മണിക്കൂർ ഇട്ടോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ അതൊരു ഓഡിറ്റോറിയം ആണ്. ഓഡിറ്റോറിയത്തിനുള്ളില് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ അവിടെ ചെയ്യും. അച്ഛൻ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാൽ അതിന് ഡോക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ദിവസം അങ്ങനെ വല്ല ഇതുണ്ടെങ്കിലും വക്കീൽ എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ പാമ്പുകളായിരുന്നു ആ കൂട്ടിനകത്ത്? എല്ലാ ഐറ്റംസും കേരളത്തിലുള്ള ഒട്ടുമിക്ക പാമ്പുകളും പത്രത്തിലൊക്കെ കാണുമ്പോ എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ലാന്ന് തോന്നി. കാരണം എത്ര പാമ്പിനെ പിടിച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഒരു പാമ്പിനെ കൊടുത്ത് കിടക്ക എന്ന് പറയുന്നത് കിടക്കുന്നത് ചേർത്തിട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്ന സീനൊക്കെ എപ്പോഴും കാണുമ്പോ ഞാൻ വിചാരിക്കും ദൈവമേ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എത്ര പാമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇണങ്ങാത്ത ഒരു നായക്കുട്ടി അതിനൊക്കെ കൊണ്ട് നമുക്ക് കുറച്ച് ദിവസം വെച്ച് ഇണക്കി എടുക്കാം. അപ്പൊ ഇത് ഒരു കാലത്താണ് അച്ഛന്റെ ദേവത്തിൽ കൂടി അരിച്ചു കയറുന്നത് കാണുമ്പോ തന്നെ ശരിക്കും ഇപ്പോഴും ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അതൊക്കെ. അന്ന് ചേച്ചി അച്ഛന്റെ കൂടെ അവിടെ പോയിട്ടൊക്കെ ഉണ്ടോ? പോയിട്ടുണ്ട്. അമ്മ ഭക്ഷണമൊക്കെ ആയിട്ട് പോകുമ്പോ അച്ഛനെ കാണാൻ പോകുമ്പോ ഞാനാണ് ഈ കൂട്ടത്തില് പോവാറ്. അപ്പൊ അച്ഛനെ എടുക്കാൻ വേണ്ടിട്ട് ശാരീരം പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എടുക്കാൻ പറ്റാത്തൊരു സന്ദർഭമാണല്ലോ, എനിക്കൊന്നും കയറ്റാൻ പറ്റൂലല്ലോ. പക്ഷെ അപ്പോഴൊക്കെ ഈ പാമ്പിനെ കാണാം, ഗ്ലാസ് ചേംബർ ആയതിനെ കൊണ്ട് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇത് പിന്നെ റെക്കോർഡ് നമുക്ക് കിട്ടാതെ പോയി അല്ലേ? അത് അച്ഛനൊരു ബൈറ്റ് കിട്ടി. പാമ്പിനെ പാമ്പിന്റെ അടുത്ത് അത് വൈപ്പർ ആണ് അങ്ങനെ അത് കഴിച്ച് പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അച്ഛൻ ഡിസ്ചാർജ് വാങ്ങി വീണ്ടും സർക്കാർ വീട്ടിലേക്ക് തരണമെന്ന് പറഞ്ഞ് നിർബന്ധപ്പെട്ടു. തിരിച്ചു വന്ന് പിന്നെ വീണ്ടും കൂട്ടിക്കേറി റെക്കോർഡിന് വേണ്ടിട്ട് അതിന് വേണ്ടിട്ട് അമ്മ വൈഫിന്റെ അമ്മന്റെ അടുത്ത് പിന്നെ സൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞ് വീണ്ടും ഹസ്ബൻഡിന് വിട്ടുകൊടുക്കല്ലേ. അപ്പം അവര് പറഞ്ഞത് നമുക്ക് നിർത്തി വെക്കാം, ഇത്രയും വലിയൊരു ഇതായിട്ട് അവർക്ക് വല്ലാത്തൊരു ഇത് ഫാമിലി വല്ലാതെ ബാധിക്കുന്നൊരു കാര്യം പോലെ അവർക്ക് തോന്നി നിർത്തി വെക്കാന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു വേണ്ട, ഇതെനിക്ക് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും കയറി. അമ്മയ്ക്കതിലും തീരെ വനിതാന്നുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ബൈറ്റ് കിട്ടിയത് ഏകദേശം ലാസ്റ്റ് ടൈം ആയപ്പോഴാണ്. റെക്കോർഡിന് എത്ര ദിവസം മുന്നെയാണ് കുറച്ച് ദിവസങ്ങൾ വ്യത്യാസത്തിലാണ് ബൈറ്റ് കിട്ടിയത്. എന്നിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീണ്ടും ഇതിനകത്ത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ട് റെക്കോർഡ് കിട്ടണ്ടല്ലേ? എന്താ അത് പോവാൻ കാരണം? ഗിന്നസ് റെക്കോർഡ് അത് ശരിക്കും പറയുകയാണെങ്കിൽ ആ സർപ്പയുടെ കൂട്ടുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ജസ്റ്റ് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അച്ഛന് അതന്നെ പുറത്തേക്ക് ഈ ചേംബർ വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 1 മണിക്കൂറാണ് ടൈം കൊടുക്കുന്നത്. അതിന് തന്നെ അത് സെക്യൂരിറ്റി ഉണ്ടാവും അങ്ങനെ. അപ്പൊ അത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയല്ലോ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റങ്ങൾ ഇങ്ങനെ ഓരോ ഓരോ വ്യക്തികളിങ്ങനെ വിളിക്കും. ഞാൻ ഇവിടെ പ്രോഗ്രാം നടത്തിയിട്ടില്ലെന്ന് ചോദിച്ചിട്ട് കേരളത്തിനകത്തും പുറത്തോട്ട് പല സ്ഥലങ്ങളിൽ. അത് പിന്നെ യജ്ഞം പോലെ ഒരുപാട് ദിവസം ഉണ്ടാവില്ല, ഒരു 30 ദിവസം എക്സിബിഷനൊക്കെ ആണെങ്കിൽ ഒരു 30 ദിവസം അങ്ങനെ സ്കൂള് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പോയി. അതിൽ എവിടുന്നോ ചേച്ചിക്ക് ബൈക്ക് കിട്ടി, പിന്നെ ചേച്ചി മാറി നിന്നു, അങ്ങനൊരു ഗ്യാപ്പൊക്കെ വന്നു. അതിനെ കുറിച്ചൊന്നും കൂടെ പറയാം. ഒരു കോട്ടയം എക്സിബിഷനിൽ വെച്ചിട്ടായിരുന്നു പാമ്പിന്റെ ബൈറ്റ് കിട്ടണത്. അതിനുശേഷം അത് കടിച്ചാണ് കോബ്രയാണ് അത് കിട്ടി. ഒരു 1 വർഷത്തോളം ട്രീറ്റ്മെന്റ് ആയിട്ട് ഞാൻ മാറി നിന്നു. പിന്നെ അതിനുശേഷമാണ് അച്ഛൻ പറയണത് ഈ മോളിൽ നിന്ന് കുറച്ച് ചത്തി വിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ബിഫോർ മാരേജ് ഈ സംഭവങ്ങളൊക്കെ ബൈറ്റ് കിട്ടുന്നത്. കല്യാണത്തിന് മുമ്പാണ് ഒരു പാമ്പ് കടിയിട്ട് മാറി നിൽക്കുന്നത്. അപ്പൊ അച്ഛന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോളെ ഇനി ഇപ്പൊ കല്യാണമൊക്കെ ആവുന്ന സമയമാണ്,
അച്ഛൻ മുമ്പേ ഇതിലേക്ക് ഇറങ്ങണം എന്നും പറഞ്ഞിട്ടില്ല. അത് നിർത്താന് ഇപ്പൊ ഈ ബൈറ്റ് കിട്ടിയ പേരിലാണ് പറയണത്. അല്ലാതെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം ഉള്ളത് ചെയ്യണ്ട, കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അന്ന് അനുഭവിച്ചിട്ടുണ്ട്. അത് കാരണം ഒരു വർഷത്തോളം വീട്ടിനകത്തന്നെ ഇരുന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാറി നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെങ്കിലും നിർത്തി വെക്കും എന്നുള്ളൊരിതൊന്നും മൈൻഡിൽ ഇല്ലായിരുന്നു. വയറ്റ് കിട്ടി ഞാൻ മാറി നിൽക്കും, താൽക്കാലികമായിട്ട് തന്നെ ഞാൻ ഒന്ന് കരുതിയിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അതിന് ശേഷമാണ് പിന്നെ കല്യാണം കഴിയണത്. അതെ, അത് അച്ഛൻ്റെ പേര് എപ്പോഴും പറയാറുണ്ട്. എന്നെ ഏറ്റവും കൂടുതലും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ കല്യാണം കഴിക്കുന്നത്. കാരണം അച്ഛൻ്റെ ഇത് എന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അതിന് താല്പര്യമുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കുന്നത് പറയാറുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ ഒരാളെ തന്നെ എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ ആമ്പ് പിടിക്കാൻ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് അച്ഛന് വേറൊരു ജോലി ഉണ്ടായിരുന്നില്ല, ഉദ്യോഗസ്ഥനായിരുന്നു. അതിൽ നിന്ന് അതൊക്കെ വിട്ടിട്ട് അമ്പന്റെ അവരുടെ മോശമായത് കൊണ്ടല്ല, സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലെല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത്, കാരണം ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേയാണ്. അപ്പൊ അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അമ്മയും ആരും അത് ചെയ്യണ്ട, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതല്ലേ, അങ്ങനെ അവർ പറഞ്ഞു. ഇല്ല, അച്ഛന് ജോലി മാറ്റം കിട്ടി മുന്നോട്ടേക്ക് വരുന്നു, അന്ന് ഓരോ സ്ഥലങ്ങളിൽ പോവാണ്. അപ്പൊ തറവാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. കൊണ്ടോട്ടിയിൽ വെച്ചിട്ടാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് അച്ഛൻ വൈദ്യത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് അറിയാം, കൊറേ ബുക്സും കാര്യങ്ങളൊക്കെ കാണാം, പഠിക്കാറുണ്ട്. പിന്നെ ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്താറ്. പക്ഷെ ഇങ്ങനെയാണ് ഈ ഒരു ബൈറ്റ് കിട്ടിയിട്ട് ഒരാളങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കൊണ്ടോട്ടിയിൽ വെച്ചിട്ട്. പക്ഷെ അച്ഛൻ അപ്പൊ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് കുറച്ച് മരുന്നൊക്കെ എടുത്തിട്ട് ഓടിപ്പോയി. ഇപ്പൊ വരാന്ന് പറഞ്ഞു ഓടിപ്പോയി. മുന്നോട്ട് പെട്രോൾ പമ്പിൽ ആ ബോഡി കിടത്തിട്ട് അച്ഛൻ പറഞ്ഞിട്ട് മരുന്ന് പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവർക്ക് ചികിത്സ എന്താ കൊടുത്തു പറഞ്ഞൂടാ. അവർ കൊടുത്ത ആ ബോഡി ഇരുന്നു. പിന്നെ അവര് വർക്കിന് പോയി, നേടിയിരുന്നു, പോയി എന്ന് പറഞ്ഞു. ആദ്യത്തെ അനുഭവം. അപ്പൊ അത് വീട്ടില് വന്ന് അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോ വലിയ സന്തോഷം തോന്നി. സന്തോഷം തോന്നി. പിന്നെ അവര് വീട്ടില് വന്ന് എന്ത് വേണമെങ്കിലും അച്ഛന് തരാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു എനിക്ക് ഇതിൽ കൂടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്നു. പിന്നെയാണ് അതുപോലെ തന്നെ ഒരു കേസ് ഞങ്ങളെ നാട്ടില് മാത്തോട്ടം വെച്ചിട്ട് ഇതുപോലെ ഒരു ബോഡി ഇതേപോലെ തന്നെ ലേഡിക്ക് പറ്റി കിട്ടിയിട്ട് ലേഡിയാണ്. അച്ഛൻ ടൈമൊക്കെ ചോദിച്ചു. അപ്പൊ പിന്നെ അത് പറഞ്ഞു അത് മറവ് ചെയ്യാൻ കൊണ്ടുപോയി പറഞ്ഞു. മരിച്ചു. അത് ഞങ്ങളുടെ അരിക്കാട് പറഞ്ഞ സ്ഥലത്ത് ഡോക്ടർ സ്ഥിരീകരിച്ചു ഇത് മരണപ്പെട്ടു. പിന്നെ അതിന് ശേഷമാണ് അച്ഛൻ പറഞ്ഞത് എത്ര ടൈമിലാണ് ബൈക്ക് കിട്ടിയതൊക്കെ അവർക്ക് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ശേഷം അച്ഛൻ ബോഡി കാണണമെന്ന് വലിയ ഒരു നിർബന്ധം പിടിച്ചു. പള്ളിയിൽ പെർമിഷൻ ഒക്കെ എടുത്ത് ബോഡി പുറത്തേക്ക് എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോ അച്ഛൻ്റെ ചെയ്തു എന്താ പറഞ്ഞൂടാമിഷൻ കംപ്ലീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ച് ബോഡി പുറത്തേക്ക് എടുത്തു. പിന്നെ അച്ഛൻ്റെ ചെയ്ത് നല്ല ബോഡി ഒരു അനുഭവം വന്ന് അച്ഛൻ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരു എത്ര മിനിറ്റ് സമയം കൊണ്ട് തന്നെ മരണപ്പെട്ടു. അതായത് ശരിക്കും അതച്ഛനറിയാമായിരിക്കും. അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. മരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയത്ത് മരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മരിച്ചു. അവരെ എനിക്കറിയാം. ഞങ്ങൾ പരിചയം നമസ്കാരം. നിങ്ങളെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് നാസറ. നാസറ്, ഇപ്പം നമ്മുടെ വേലായുദ്ധേട്ടൻ ഒരു വ്യക്തിക്ക് ഇതുപോലെ എന്തോ ഒരു ചികിത്സ കൊടുക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല, പക്ഷെ അവിടെ എന്തോ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടോ. അതായത് അപ്പയുടെ അനിയന്റെ മകളാണ്. അപ്പയുടെ അനിയന്റെ മകള്. മകള് അന്യാകരായിരുന്നു. പാമ്പ് കടിച്ച് പള്ളിയിൽ കവറ് ചെയ്തെടുത്തു. ഡോക്ടർ മെഡിക്കലിലൊക്കെ പോയിട്ട് ഡോക്ടർ പറഞ്ഞതാ. ആണല്ലേ? പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കവറ് ചെയ്തു. അപ്പൊ വേലയേട്ടൻ വന്ന്. ഏട്ടൻ വന്ന് പറഞ്ഞു ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ. നമുക്ക് ജീവൻ കിട്ടണതല്ലോ. ഞങ്ങള് ഓക്കെ നടന്നു. ശരിക്കും മയ്യത്ത് കെട്ടി കഴിച്ച് നമുക്കൊരു എനിക്ക് ഓർമ്മയിൽ എന്തോ ഒരു പ്ലെയറോ എന്തോ ഒരു സാധനമാണ് ആ മുറിച്ച് ശരീരത്തിന്റെ മുകളിൽ കടിച്ചില്ലേ, ആ കടിച്ച അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച്. വെച്ചപ്പോ ശരീരം ഒന്ന് ബോഡി ഒന്ന് ഇട്ടാതൊന്ന് ചേഞ്ച് ആയി. ആണല്ലേ? ഒന്ന് ഇളകിയിട്ട് ഒന്ന് ചേഞ്ച് ആയി. ചേഞ്ച് ആയപ്പോ നമ്മള് ചേച്ചി പറഞ്ഞു ഇപ്പോഴാണ് സംഗതി കഴിഞ്ഞത്.
ഒരു മണിക്കൂർ ഒരു ഒന്നര മണിക്കൂർ മുന്നനുസരിച്ച് എത്തായിരുന്നെങ്കിൽ ചിലപ്പോ കിട്ടിയാണെ. മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഈ പാമ്പുകടി ഏറ്റിട്ടുള്ള ഒരു കോബ്രേൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പത്തി വിടർത്തിട്ടൊക്കെ നിൽക്കുന്നത് കാര്യം അല്ലെങ്കിൽ കോബ്രയാണ് പെട്ടെന്ന് മൂർത്ത പാമ്പ് ഒരുവിധ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പാമ്പ് പോലെ. അപ്പൊ കോബ്രയാണെന്ന് പറയുമ്പോൾ നമ്മൾ വേഗം മരണത്തെയാണ് എല്ലാവരും മുന്നിൽ കാണാം. പാമ്പുകടി ഏറ്റു കഴിഞ്ഞ് പെട്ടെന്ന് മരണം അങ്ങനെയാണ് കാണാം. അപ്പൊ ആ വയറ്റ് കിട്ടിയ ആളെ ഭയപ്പെടുത്താതിരിക്കുക കഴിയുന്നത്. സർക്കുലേഷൻ കൂട്ടാണ്ടിരിക്കുക. കാരണം ഭയം നമ്മുടെ മനസ്സിൽ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. അപ്പം പിന്നെ അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോഡി കൂടുതൽ അനക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. സർക്കുലേഷൻ കൂടുമ്പോഴാണ് ഇതൊക്കെ പെട്ടെന്ന് തെറ്റുകയ്യ. അപ്പോ പിന്നെ ഇനിയിപ്പോ കഴിക്കാണ് വൈകിട്ട് കിട്ടുന്ന സ്റ്റൈലോ അടിയോ വെച്ചിട്ട് കെട്ടി പതുക്കെ ഇളക്കാണ്ടിരിക്കാനുള്ള അതിൽ ചെയ്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ട്രീറ്റ്മെന്റ് നോക്കാം. വേറെ വലിയ കിട്ടാൻ ആവശ്യമൊന്നും വരുന്നില്ല. അങ്ങനെ പണ്ടൊക്കെ അതങ്ങനെ ചെയ്യില്ല. അതൊക്കെ വലിയ അബദ്ധങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ അതുപോലെ പിന്നെ ഈ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരാളായാലും വയറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതിനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുണ്ട്. റെസ്ക്യൂവിന് വരുന്നവരായാലും ശരി, നമ്മുടെ അവർക്കായാലും ചിലര് ധാരണ ഉണ്ട്. ഈ റെസ്ക്യൂ ചെയ്യുന്നവർക്ക് പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ വയറ്റില്ല. അതെ, ഒരു അടുത്തായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പയ്യനെ വയറ്റ് കിട്ടിയിട്ട് പിന്നെ ശൗചാലയങ്ങൾ കൂടി നിൽക്കുമ്പോൾ അവര് കൂടെ വീഡിയോ എടുക്കാനും ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ പക്ഷെ ഒരുപാട് സമയം പാമ്പിനെ പിടിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ പയ്യൻ താഴെ വീണിട്ട് പറയുന്നുണ്ടെന്നാ പറഞ്ഞത്. ആ പയ്യന്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് സംഗീതത്തിൽ താഴെ വീണിട്ട് ആ പയ്യൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കും പറയുന്നുണ്ട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുന്നില്ല പയ്യൻ. മെയിൻ ആയിട്ടുള്ള കാര്യം ഇതൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് കൂടെ, പക്ഷെ ജനങ്ങൾക്ക് അറിയില്ല. ഇവർക്ക് കുറച്ച് ധൈര്യം കൂടും. ഇതെങ്ങനെയെങ്കിലും എത്ര സമയം ലേറ്റ് ആയാലും ഹോസ്പിറ്റലിൽ എത്തി അവർ രക്ഷപ്പെടും എന്നുള്ളതൊക്കെ ആയിരിക്കും. എല്ലാ ഇടങ്ങളിലും ഇപ്പൊ റെസ്ക്യൂർമാരുണ്ട്. അപ്പൊ എല്ലാ അപകടങ്ങളും ആരെങ്കിലും പറ്റാതിരിക്കട്ടെങ്കിലും പറയണം. പറ്റിക്കഴിഞ്ഞാല് ജനങ്ങൾ ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റണം. ഏതൊരു വ്യക്തിക്കായാലും പറ്റി കിട്ടിക്കഴിഞ്ഞാല് രക്ഷപ്പെടും. പെട്ടെന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അവരെ എത്തിക്കാം. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ കൂടി പറയാനുള്ളത്. പിന്നെ ഇപ്പൊ ഈ പല യജ്ഞങ്ങൾ കഴിഞ്ഞു, ഒരു ജൈത്രയാത്ര പാമ്പുകളുടെ ഇടയിലൂടെ നടത്തി കഴിഞ്ഞു. ഇനി എന്താണ് ചേച്ചി കാണുന്ന ഒരു മുന്നോട്ടുള്ള ഒരു സ്വപ്നം? മുന്നോട്ടുള്ള സ്വപ്നം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ് അച്ഛന്റെ പേര് എന്നും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ നിർത്തണം ഒരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക. അച്ഛന്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക. അങ്ങനെയാണ് എനിക്ക് നല്ല കാര്യം. ആ ട്രസ്റ്റിന്റെ ഉദ്ദേശങ്ങൾ എന്താ? ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മുമ്പ് കാലങ്ങളിലായാലും എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഇതിൽ കൂടി തന്നെ വയറ്റ് കിട്ടി മരണപ്പെട്ടവരുണ്ട്. ഫോറസ്റ്റിലായാലും പെർമനന്റ് അല്ല, ഒരാള് പെർമനന്റ് ആയിട്ട് വെച്ചിട്ടില്ല. ഇതിന് വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെയില്ല. ആറാട്ടിയില് ആളെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഈ ഒരു സെക്ഷനായിട്ടല്ല അത്. അങ്ങനെയാണ്. അപ്പം അവരെ ഫാമിലിക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അവരെ ഫാമിലിക്ക് യാതൊരു സെക്യൂരിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഈ മേഖലയിൽ ഇപ്പൊ ഒരുപാട് പേരുണ്ട്. എല്ലാരും കൂടെ ഒത്തുകൂടിയിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അപ്പം എല്ലാവർക്കും ആപത്ത് പറ്റാതിരിക്കട്ടെ, എങ്കിലും വല്ല ആപത്തുകളും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടി അവരെ സഹായിക്കാനും വല്ല അപകടങ്ങൾ പറ്റി അവരെ സഹായിക്കലും അവരെ കുടുംബങ്ങളെ സഹായിക്കലും ഒക്കെ അവരിലോ എഴുതിയിട്ടാണ് മുന്നോട്ട്. ഇതിൽ മെയിനായിട്ട് ഒരു കാര്യം കൂടെ നിങ്ങളടുത്ത് പറയാനുണ്ട്. നമ്മുടെ സംഗീത ചേച്ചി പാമ്പുകളെ പിടിക്കുന്നതിന് റെസ്ക്യൂ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അതല്ല അവരുടെ മെയിൻ പ്രൊഫഷൻ. അവർ നല്ലൊരു ഫാഷൻ ഡിസൈനർ കൂടിയാണ്. ഇപ്പൊ സ്വന്തമായിട്ടൊരു ഫാഷൻ ഡിസൈൻ ക്ലാം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അതല്ലേ. അപ്പൊ ഇനി അതും ഒരു ഫാഷൻ ഡിസൈനേഴ്സിന്റെ ഒരു ലോകമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചേച്ചിക്ക് നമ്മുടെ ഈ സമൂഹത്തോട് പറയാനുള്ളത് കൂടുതലായിട്ട് നമുക്ക് വീടുകളിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ബൈറ്റ് കിട്ടുന്നുണ്ട്.
അപ്പൊ അതിന് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മളെ ശ്രദ്ധ പോലെ ഇരിക്കും കുറേ വയറ്റുകൾ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റാം. അതുകൊണ്ട് നമ്മള് വീട് എപ്പോഴും നമ്മള് വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ വിറകുകൾ കെട്ടി വെക്കുന്ന വീടോട് അടുപ്പിച്ചിട്ട് ഒരു ചെടികളോ അങ്ങനെയുള്ളതൊന്നും വളർത്താതിരിക്കുക. പിന്നെ കഴിയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ പാമ്പുകളെ കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. പഠിക്കണം അല്ല, അങ്ങനെ പഠിക്കണം എന്നല്ല പറഞ്ഞത്. നമുക്ക് വീടുകൾ കാണുന്ന പാമ്പുകൾ തന്നെ ഇപ്പോൾ അണലിയാണെങ്കിൽ ചിലത് വെച്ച് പറയും മലമ്പാമ്പാണെന്ന് പറയും, മാറിപ്പോകും ചിലക്ക്. അപ്പൊ നമുക്ക് ഇതിപ്പോ നമുക്ക് യൂട്യൂബിലോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എല്ലാ പാമ്പുകളെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പാമ്പുകളെ കുറിച്ചൊരു അറിവ് ഉണ്ടാക്കി പിന്നെ പാമ്പുകളൊക്കെ അറിവുണ്ടാക്കാൻ പറ്റും. ചിലപ്പോ ഇന്നലെ രാത്രി എനിക്കൊരു പാമ്പിനെ കിട്ടുന്നത് അത് മണ്ടിലിയാണ്, വെള്ളത്തിലുള്ള നീർക്കോലി. അപ്പൊ അതുപോലും മനസ്സിലാക്കാതെ അറിയുന്നില്ല. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ നമുക്ക് ആരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കാരണം ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അതെ, അറിവിന് വേണ്ടിട്ട് നമുക്ക് ഇപ്പൊ വീടുകളിലും ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും പാമ്പുകൾ കൂടുതലായിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് നമ്മൾ ഏത് പാമ്പാണ് ഒരു ബൈറ്റ് കിട്ടാൻ ഭയപ്പെടാതെ ഇരിക്കാനെങ്കിലും ഉള്ളൊരു വലിയൊരു ഇതാണ് മാർഗം, ഒരു സന്ദേശമായിട്ട് മാറും അത്. ചേച്ചി, ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും നല്ല രീതിയിൽ പാമ്പിനെ പിടിക്കുകയും അതുപോലെ തന്നെ പാമ്പിനെ പിടുത്തം എന്ന് മാത്രമല്ല നല്ല മനുഷ്യത്വത്തോടു കൂടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരു ഇന്ത്യൻ വ്യക്തിയാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ, വാവ സുരേഷ് അല്ലേ. അദ്ദേഹത്തിന് വരെ ഇന്ന് നമ്മളുടെ ചാനലുകളിലും മറ്റായിട്ട് കുറേ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം പിടിക്കുന്നത് ശാസ്ത്രീയമായിട്ടല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ ചേച്ചിയുടെ ഒരു വീക്ഷണത്തിൽ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത്രയും നല്ലൊരു വ്യക്തിയെ കുറിച്ചാണ് ഈ പറയുന്നത്. സമൂഹത്തിൽ അറിയപ്പെടുന്നവരെ പറ്റിയിട്ട് ഒരുപാട് പേര് പറയായിരിക്കും, അത് ഭാഗമാണ്. കാരണം ഇപ്പൊ അടുത്തന്നെ അതിന്റെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ അച്ഛന്റെ പേര് പോലും ചേർക്കുക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് ഒഴിവാക്കി വിട്ടു. പക്ഷെ അപ്പൊ അതാണ് പറയുന്നത്, സമൂഹത്തിന് മുന്നിൽ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികളെ കൊണ്ടുവരുമ്പോഴാണ് അത് കൂടുതലായിട്ട് അതിന് ഒരു മൂല്യം കൊടുക്കുന്നതായിട്ടാണ് ഇവർക്കൊക്കെ തോന്നുന്നത്. അത് പറയാണ് തോന്നുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളെ പാമ്പ് ഒരാള് അനുഗ്രഹിച്ചിട്ടല്ല ഒരാള് പാമ്പ് പിടിക്കുന്നത്. ഇപ്പം പറയണെങ്കിൽ എന്റെ അനുഭവത്തിൽ പറയണെങ്കിൽ അച്ഛൻ പാമ്പിനെ വെച്ചിട്ട് പാമ്പിന്റെ പത്തിക്കുമ്പ കൊടുക്കാറുണ്ട്, കഴുത്തിലിടാറുണ്ട്. അത് കണ്ട് വളർന്നു വരുന്ന ഒരാളാണ് ചെറുപ്പം മുതൽക്ക് ഞാൻ. പക്ഷെ എന്ന് കരുതി ഞാൻ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളതിന് മാറി നിന്നേ പറ്റൂ, നമ്മള് നമ്മളെ കൂടെ ചെയ്യാൻ പറ്റണത് ചെയ്യാം, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ വാവാ സുരേഷിനായിരിക്കും നമ്മളെല്ലാവർക്കും വളരെ ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ശാസ്ത്രീയമായിട്ട് പാമ്പ് പിടിക്കണം എന്ന് പറയുന്നത് ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത്. പക്ഷെ അത് പറയുന്നത് പറയുന്ന രീതികളുണ്ട്. നമ്മളൊരാളെ അടിച്ചേൽപ്പിച്ച് നമ്മളൊന്നും പ്രത്യേകിച്ച് നമ്മൾ നോക്കണം, അത് ആരാണ്, ആരോടാണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ അച്ഛൻ ചെറുപ്പം മുതലേ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വലുപ്പം വെച്ച് നല്ല അറിയപ്പെടുന്ന ഒരാളായി മാറിയിട്ട് പെട്ടെന്ന് വന്നിട്ടൊരാള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാലേ അച്ഛൻ അത് അനുഭവത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് നിയമവിരുദ്ധമാണെങ്കിൽ അതിനനുസരിച്ച് അനുഭവിച്ച് പോകാനും റെഡിയായിരിക്കും. പക്ഷെ അതിൻ്റെതായ രീതിയിലേ ഉള്ളൂ അവരത് സ്വീകരിക്കാം, അതാണ് നോക്കേണ്ടത്. പിന്നെ സമൂഹത്തിന് മുന്നിലെ ആ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും വേണ്ടപ്പെട്ട അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ആ മെയിനായിട്ടുള്ള കാര്യം അവരെ തെറ്റുകൾ എത്ര ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു കൊടുത്താലും ഈ സുരേഷ് അംഗീകരിച്ചാൽ പോലും ഒരു പക്ഷേ ജനങ്ങൾ അത് അംഗീകരിച്ചു. മറുവശം കൂടെ നമ്മൾ നോക്കണം. അപ്പൊ ഒരു വ്യക്തിയിലെ തെറ്റ് മാത്രമല്ല നല്ല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. സമൂഹത്തിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ഒരുപാട് പേര് അപ്പൊ ഞാൻ പരിചയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ആവാ സുരേഷ് എന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് പറയുമ്പോ പോലും അവർക്ക് അതിൽ ഞാൻ കാണുന്നുണ്ട്, അവരെ മുഖത്തുള്ള ആ ഒരു സന്തോഷം ഞാൻ കാണാറുണ്ട്. സമൂഹത്തിന് മുന്നിലെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല. അതിന് വേറെ മാർഗങ്ങളുണ്ട് അത് സ്വീകരിക്കാം. അപ്പൊ ഇന്ന് ഞാൻ ചേച്ചി ഇവിടെ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം. ഒരുപാട് റെസ്ക്യൂവിന് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, അതിനേക്കാൾ ഉപരി സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന വ്യക്തി, അതിൻ്റെയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തരുമെന്ന് തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ മുന്നോട്ട് വന്ന വ്യക്തിയാണ് നമ്മുടെ സംഗീത ചേച്ചി. ഇന്ന് ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച സംഗീത ചേച്ചിക്ക് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനിയും ചേച്ചിയുടെ ഈ ട്രസ്റ്റും വളരെയധികം സക്സസ്സായി മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ ഈ ഫാഷൻ ഡിസൈനിങ്ങും വളരെ നല്ലൊരു ഒരു ബ്രാൻഡ് നെയിമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വ്ളോഗ് വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.
ആയിരിക്കും.